ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഗാരീസ് വ്ളോഗ്സ്. നമ്മൾ ഇന്നും ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു വലിയ ഐറ്റമാണ്, പക്ഷേ സിമ്പിൾ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കാരണം എനിക്ക് മടിയുള്ള ഒരാളാണ്. സോ ഈസി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, പനീർ ബിരിയാണി. ടഡാ! ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് വേണ്ടത് ആദ്യം തന്നെ സവാള, ഒരു വലിയ സവാളയും പിന്നെ ഒരു കുഞ്ഞ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാം. ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് തീർത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ, സാധാ വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ചൊരു പിടി ഒരു പിടി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ മിക്സി കടായ കാരണം നമ്മളിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, ഗ്രീൻ പീസ് ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇടാം. ഇത് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, ഒരു ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് ഒരു കാവാകം അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ട നല്ല പഴുത്ത തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഇങ്ങനെ കുരുകുരാ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കാഷ്നട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ കശുവണ്ടിയും മുന്തിരി ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ആ ഒരു മസാല കൂട്ടില്ലേ അത് വേണം. പിന്നെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ജീരകശാല, അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറിയും വേവിച്ച് വെച്ചിട്ടുണ്ട്, പച്ചക്കറി ആണെങ്കിലും അരി ആണെങ്കിലും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ പൊടികൾ, പൊടികൾ നമ്മൾ ഇടുന്ന നേരത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ സാധനം പറയാൻ മറന്നുപോയി, പനീർ. പനീർ ഞാൻ വെള്ളത്തിൽ ഇപ്പോൾ ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഉണ്ടാക്കി ഇപ്പോൾ സവാളയൊക്കെ വഴറ്റി പനീർ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അത് അപ്പോൾ കാണിച്ചാൽ ഞാൻ മറന്നുപോയത്. സോ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാൻ വെച്ചിട്ട് നമുക്കിതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇടാം കേട്ടോ. അപ്പോൾ നെയ്യ് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. വീഴ് വീഴ് കുഞ്ഞ് സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലൂടെ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഇതാ കണ്ടില്ലേ, ഒരു ചെറിയൊരു പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്കായ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേ ലീഫ് ഇടാം, തക്കോലം, അതൊക്കെ ഇടാം കേട്ടോ. അതെല്ലാം ഉണ്ടായിരുന്നില്ല, സോ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പം തന്നെ കുറച്ച് കാഷ്നട്ടും മുന്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് പെരിഞ്ജീരകം ഇഷ്ടമല്ല, ഇവിടെ ആർക്കും ജീരകത്തിൻ്റെ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ കുത്തം ഇഷ്ടമില്ലാത്ത കാരണം അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല, അത് ഞാൻ വിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സവോള. ഉച്ചയും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേഗമാവാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഈ സമയം നമ്മൾ ഇപ്പുറത്തെ ഒരു പാനിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇട്ടാലും മതി. നമ്മളിതിലോട്ട് പൊടികൾ ചേർക്കാൻ പോവാണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ നമ്മളതാ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, വെരിവുള്ള മുളക് പൊടി. നമ്മൾ ഓൾറെഡി 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കൂടുതലിടണം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ചിലരിടും ചിലരിടില്ല കേട്ടോ, ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വലിയ പഴുത്ത തക്കാളിയാണ് ഉള്ളത്. നമ്മുടെ പുതിനയിലയും മല്ലിയിലയാണ്. മല്ലിയിലയേക്കാളും ഇച്ചിരി കുറവാണ് പുതിനയില എടുത്തേക്കുന്നത്. പനീർ ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ സവാള മിക്സിലൂടെ നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്, കാരണം ക്യാപ്സിക്കം മാത്രമാണ് മുമ്പ് ഞാൻ വേവിക്കാത്തത്, പെട്ടെന്നായിക്കോളും. ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. ആ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇട്ടു, പിന്നെ പനീർ ഇട്ടു, നമ്മുടെ പച്ചക്കറി ഇട്ടു. അത്ര ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വേവിച്ച കാരണം കൂടുതലിട്ടിന് വേവിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. ജീരക മസാല അരിയാണ്. ഇത് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കണക്ക് കറക്റ്റ് ആവാറില്ല. അപ്പം അതുകൊണ്ട് ഞാനത് വേറെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ഈ ചോറ് ആഡ് ചെയ്യുന്നത്. ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ഓരോ സ്റ്റെപ്പിലായിട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ, കുറച്ച് കുറച്ചായിട്ട്. അതുപോലെ നമുക്ക് മിക്സ് ചെയ്യണം. ഇത് നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ജസ്റ്റ് രണ്ട് മല്ലിയിലിട്ടിട്ട് അടച്ചു വെക്കാം. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിപ്പോൾ എല്ലാ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ ആ സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം വേണ്ടാന്ന് വിചാരിച്ചേ സവാളേ ഉള്ളൂ. ആ അര സവാള ജസ്റ്റ് ഇതിലോട്ടിട്ടിട്ട് നമ്മൾ മുരിച്ചെടുക്കാം കേട്ടോ. അവസാനമായി നമ്മൾ നമ്മുടെ സവോള കൊടുക്കുന്ന ചടങ്ങ്. അപ്പോൾ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞു. ഇനി അടുത്ത കലാപരിപാടി ടേസ്റ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് മാറ്റിയതാണ് കേട്ടോ. പനീർ ഇവിടെ ചൂടുണ്ട്. അപ്പതാ ഒരു ടീസ്പൂൺ എടുത്തു, ടേസ്റ്റ് ചെയ്യാം. ഹായ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മുടെ പുതിനയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയുണ്ട്. എരിവും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഞാൻ അവിടെ സലാഡ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ട്. അടിപൊളി ഗൈസ്. നമ്മുടെ പനീർ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം വേവിച്ച് വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയുള്ള കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു മാക്സിമം പോയൊരു അരമണിക്കൂർ നിങ്ങൾക്ക് കഷ്ണങ്ങൾ അരിയുന്ന സമയത്ത് തന്നെ ഓരോന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം അരി വേവാനാണെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞു, ഒരു 10 മിനിറ്റിൽ അരി വെന്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പനീർ ബിരിയാണി. നിങ്ങൾക്ക് പച്ചക്കറി ഇഷ്ടമുള്ളതിടാം, പിന്നെ നിങ്ങൾക്ക് ബേലീഫ് ആഡ് ചെയ്യാം, പെരുംജീരക ആഡ് ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ലോങ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് മറ്റേ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാം. നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ട് നമ്മൾ പൊലിപ്പിക്കുന്നതായിരിക്കും. സോ നമ്മൾ അടുത്തൊരു ഡിഷോ ചലഞ്ചോ എന്തെങ്കിലുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താ, ബെല്ലൈക്കൺ ബെല്ലൈക്കൺ. ഓക്കേ.